നമസ്കാരം ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആനവണ്ടിയുമായി നമ്മൾ യു കെയിൽ നടത്തുന്ന വാൻ ലൈഫ് യാത്ര നമ്മളിപ്പോൾ നമ്മുടെ വാൻ ലൈഫിൻ്റെ ആദ്യത്തെ ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ക്യാമ്പിംഗ് സൈറ്റ്, എങ്ങനെയൊക്കെയാണ് ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മൾ പെരുമാറേണ്ടത്, അവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത് എന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പോട്ടുകൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു പാർക്കിംഗ് സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പോട്ടുകളുണ്ട്, നമുക്ക് ഇവിടുത്തെ ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ വേണേൽ പാർക്ക് ചെയ്യാം. നമുക്ക് ആദ്യം വണ്ടി എടുത്തത് പാർക്ക് ചെയ്യാം. നല്ല കാറ്റുള്ളൊരു പ്രദേശമാണിത്, അത്യാവശ്യം നല്ല മഴയും ഇപ്പോൾ ഉണ്ട്. പക്ഷേ മഴ എന്ന് പറഞ്ഞാൽ പെരുമഴയല്ല, ഒരു ഡ്രിസ്ലിംഗ് ടൈപ്പ് മഴയാണ്. നമ്മുടെ ആനവണ്ടിയുമായി നമ്മൾ യു കെയിൽ. ശരിക്കും സൂപ്പർ എക്സൈറ്റഡ് ആട്ടോ. ക്യാമ്പ് സൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇതൊരു ഒന്നൊന്നര ഫീലാണ്. ഇവിടുത്തെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആക്ച്വലി നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഇത് ഫ്രഷ് വാട്ടർ, നമുക്ക് വണ്ടിയിലേക്ക് ഫ്രഷ് വാട്ടർ എടുക്കാനുള്ള സ്ഥലമാണ്. ഇത് നമുക്ക് വണ്ടിയിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാനുള്ള പോയിന്റാണ്. ഈ ഒരു ഏരിയ ആക്ച്വലി നമുക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഇത്തരത്തിൽ ഇഷ്ടംപോലെ വണ്ടികൾ സാധാരണ രീതിയിൽ ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നും ഇല്ല. പോട്ടെ 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 പോട്ടെ, ആ നിൽക്കട്ടെ നിൽക്കട്ടെ നിൽക്കട്ടെ, മതി മതി മതി. ഇത്തരത്തിലുള്ള ധാരാളം പാർക്കിംഗ് സ്പേസുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇടാനുള്ള സ്ഥലം, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി ഇടാനുള്ള സ്ഥലമാണ്, പിന്നെ ഇതിനപ്പുറത്ത് മറ്റൊരു വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ഇവിടെ ഒരു ഒരു ക്യാരവൻ ഒരാൾ ഈ റേഞ്ച് റോവർ കൊണ്ട് വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുറേ ഗ്രീൻ സ്പേസുകൾ ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള ശരിക്കും സമ്മറാണ് ചേട്ടോ, ശരിക്കും ഇതിൻ്റെയൊക്കെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. സമ്മറിൽ ശരിക്കും ഇവിടെ അടിച്ച് പൊളിക്കാം. ഇപ്പോൾ വിൻ്ററിൽ വേറൊരു ഫീലാണ്, വേറൊരു വൈബാണ്. പക്ഷേ എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയാൻ, വിൻ്ററിൽ ഓപ്പൺ ആയിട്ടുള്ള ക്യാമ്പിംഗ് സൈറ്റുകൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട് ഓപ്പൺ ആയിട്ടുള്ള ക്യാമ്പിംഗ് സൈറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ അത് പണി കിട്ടും. സൂപ്പർ വൈബുള്ള സ്ഥലം അല്ലേ, പൊളി വൈബുള്ള സ്ഥലം. ശരിക്കും ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് സംഭവം അടിപൊളി കാണാൻ സൂപ്പർ ആയിരുന്നു അല്ലേ. നല്ല ലൊക്കേഷനും കിഡിലെ ലൊക്കേഷൻ. 17 pounds ഇവിടെ താമസിക്കുന്നതിന് വേണ്ടി അവർ നമ്മുടെ ചാർജ് ചെയ്തത്. അതിനകത്ത് 4 pounds ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡഡ് ആണ്. അത് മീറ്റർ വെച്ചിട്ടാണ് ആ ഇലക്ട്രിസിറ്റിയുടെ യൂസേജ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 pounds കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്, പ്രീമിയം വൈഫൈ നമുക്ക് തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു ബുക്ക്ലെറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടത്, വി നൗ ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രീ റേഞ്ച് എക്സ് അവൈലബിൾ ഫ്രം റിസപ്ഷൻ ഇഫ് അവർ ചിക്കൻസ് ഡോണ്ട് ഗോൺ സ്ട്രൈക്ക് എന്ന്. അത് കൊള്ളാം അല്ലേ. പിന്നെ വൈഫൈ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ അൽവർസ്റ്റോൺ പോൺസ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമ്പ് സൈറ്റിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഡീറ്റെയിൽസ്, ഇവിടെ ഈ ഐലൻഡിൽ ഇവിടെ നിയർ ബൈ എന്തൊക്കെയുണ്ട്, ഷോപ്പ്, പബ്ബുകൾ, പിന്നെ വൈഫൈ ഡീറ്റെയിൽസ്, പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ നമ്മൾ വേസ്റ്റുകൾ കളയേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിയർ ബൈ വാക്കിന് പോകാൻ പറ്റുന്ന ഇഷ്ടംപോലെ എന്താ പറയുക മാപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതുപോലെയുള്ള വാൻ ലൈഫ് ചെയ്യുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ മോട്ടോർ ഹോമും ക്യാരവനും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്യാമ്പ് സൈറ്റുകളാണ്. ശരിക്കും സമ്മറിൽ എല്ലാ ക്യാമ്പ് സൈറ്റുകളും ഓപ്പൺ ആയിരിക്കും. സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കിനും 1st week മുതൽ നവംബർ എൻഡ് വരെയാണ് ഈ ക്യാമ്പ് സൈറ്റുകൾ മിക്കതും ഓപ്പൺ ആയിട്ടിരിക്കുക. പിന്നെ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി വിൻ്റർ സമയത്ത് പൊതുവെ ഇപ്പം നിലവിൽ എന്താണോ, ഇപ്പം നിലവിൽ 1000 ക്യാമ്പ് സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിലൊരു 200-250 മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ, ബാക്കി മിക്കത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ പരിപാടികൾ ചെയ്യാം. നമുക്ക് വണ്ടിക്കകത്ത് വെള്ളം നിറയ്ക്കാം, പിന്നെ പറഞ്ഞ പോലെ വേസ്റ്റ് കളയാം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ആരാണ് ആദ്യമായി കക്കൂസ് മാലിന്യം കൊണ്ട് കളയാൻ പോകുന്നത്? ഞാൻ ഷൂട്ട് ചെയ്യും, അല്ല നിങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നാൽ മതി, ഞാൻ കൊണ്ട് കളഞ്ഞോളാം, നോ പ്രോബ്ലം. ഓക്കെ സെറ്റ്, എനിക്ക് അതിനൊന്നും ഒരു അറപ്പും ഇല്ല ബ്രോ. നമ്മളിതൊക്കെ നമ്മുടെ ചെയ്ത് നമ്മൾ തന്നെ അപ്പിടുന്ന മാലിന്യമല്ലേ, വേറെ ആരുമല്ലല്ലോ അല്ലേ. അല്ലേ അല്ലേ, എന്തേ മോശം ഉണ്ടോ അതിനകത്ത്? കുറച്ച് സെൻസറി ആയിരുന്നു ആ ഒരു വീട്. എന്താ അപ്പി എന്നുള്ളതിന് എന്താ പറയാ, നമുക്ക് ആദ്യം വെള്ളം കളയാം ബ്രോ. വെള്ളം നിറക്കി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. ചാവിയും എടുക്കാമോ? അയ്യോ ഞാൻ ഇതിനകത്ത് കയറി. ഈ സാധനമാണ് എടുത്തോ, ഇതാണ് നമ്മുടെ വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഓസ്. അപ്പോൾ ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാം. ഈ സൈഡിൽ ലോക്ക്, ബാക്ക് സൈഡിൽ ലോക്ക് ഉണ്ട്. ഇതാണ് ലോക്ക്. ആ ആയിരിക്കും. ആ You just plug in there now. That's it. Yeah. Cool, thank yeah. you. Are you going out and about or are you? Yeah, we wanted to go out. We wanted to cook something. Yeah. Oh. Right. So you go back up that way. Yeah. Don't go left because it's too narrow. Too narrow. Too yeah. narrow. Go back that here. way. Okay. Yeah. Yes. We actually came this way. Did you? Yeah. It was too narrow. Yeah. Very narrow. Very narrow, yeah. Yeah, so go back that way. Okay. Then you'll come to a mini roundabout. Okay. Where do you want to go? Sandown or Newport? Okay. So if you want to go Sandown near the, uh-huh. if you turn left, that's the nearest supermarket. Okay. All right, down okay. there. Okay. Or if you go right, then that's towards Newport Cowes. Cool, cool. Yeah. Okay. Okay. Thank you. Have a lovely time. Yeah, bye-bye.
ഫ്രണ്ട്ലി ആട്ടോ ഇവരൊക്കെ അല്ലേ, എന്ത് ഫ്രണ്ട്ലി ആണെന്ന് അറിയോ, ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. ഇവർ ആക്ച്വലി ഇവർ ജീവിക്കുന്നത് തന്നെ നമ്മളെ പോലുള്ള ഇതുപോലെയുള്ള വാൻ ലൈഫേഴ്സിനെയും അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെയും വെച്ചിട്ടാണ് അല്ലേ. അത്ര എക്സ്പെൻസീവ് അല്ല, ആ 17 pound അല്ലേ ചാർജ് ചെയ്യുന്നുള്ളൂ. ചിലത് 20-25 ഒക്കെ ചാർജ് ചെയ്യും, ചിലത് 10 ചാർജ് ചെയ്യും. ഇന്നലെ നമ്മൾ താമസ പബ്ബിൽ 10 പൈസ പോലും അവർ ചോദിച്ചില്ല അല്ലേ. ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, പക്ഷെ ഇത്രയും ഫെസിലിറ്റീസ് ഇവർ തരുന്നില്ലേ. ഇതിനും ലോക്ക്, എല്ലാത്തിനും ലോക്ക് ഉണ്ട്. ഇതിങ്ങനെ വെച്ചാൽ മതി, നിറഞ്ഞോളും. പിന്നൊരു കാര്യമുണ്ട് ബ്രോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്യാമ്പ് സൈറ്റിലെ ആളുകളോട് ചോദിച്ചാൽ മതി, ദേ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അവരുടെ ഒരു മെന്റാലിറ്റി അത്തരത്തിലല്ലേ, നമുക്കത് മനസ്സിലാവുമല്ലോ. വണ്ടിക്കകത്തെ ഈ മീറ്ററിൽ ഈ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രഷ് വാട്ടറിന്റെ അളവ് അറിയാൻ പറ്റും. ഇതിപ്പോ 50% ആയിട്ടുണ്ട്, 50% അതിനകത്തുള്ളൂ. അപ്പൊ നമ്മൾ നിറച്ച് കഴിയുമ്പോൾ ഇത് 100% ആവും. ഓണാക്കിയാ ഫുള്ള് തുറന്നോ. നമ്മളിവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഇതേ സാധനം തന്നെയാണ് നമ്മൾ വണ്ടി കഴുകുന്നതിന് ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ. ഔട്ട്ഡോർ ഷവറായിട്ടും ഇത് യൂസ് ചെയ്യാം, അങ്ങനെ പല ഉപയോഗങ്ങൾ ഈ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പം ഇത് നിറയ്ക്കാം. ശരിക്കും വണ്ടിയിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ എല്ലാം. ഭയങ്കര സിമ്പിളാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പിടിക്കാനും ചെയ്യാനും എല്ലാം. ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇലക്ട്രിക് പ്ലഗ് ചെയ്യാനായിട്ട് തന്നെ ഇവിടെ പ്ലഗ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ പ്ലഗ് ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ വണ്ടിയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. നമുക്ക് ഇന്ന് രാത്രി ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്ത് ചൂടാക്കി, ഫ്രിഡ്ജൊക്കെ ഓണാക്കി, രാത്രി പാചകമൊക്കെ ചെയ്ത് സെറ്റാവണ്ടേ. നല്ല ഫുഡ് അടിക്കണം. എന്തായാലും സൂപ്പറാട്ടോ, അടിപൊളി കാലാവസ്ഥയും അടിപൊളി വൈബും, നല്ലൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻജോയിങ് ഇറ്റ്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. അതായത് കുറേ തവണ അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൺഫേം ചെയ്തത്. ഒന്നിനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പോയപ്പോഴും ഷെവർ ചെയ്യുമ്പോഴും എല്ലാം നല്ല കംഫർട്ടാണ്. അതെ, എല്ലാം ഇപ്പൊ വാട്ടറിന്റെ കേസ് ആണെങ്കിലും ഇലക്ട്രിക്കും എല്ലാം വളരെ സിമ്പിളായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതെ, ആക്ച്വലി ചെറിയൊരു ഡ്രസ്സിലിംഗ് ഉണ്ട്, കംപ്ലീറ്റ് നനഞ്ഞു. പിന്നെ ഇത് നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ജാക്കറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇപ്പൊ നമ്മള് ഫുള്ളായി കണ്ടല്ലേ, നമ്മുടെ വാട്ടർ ടാങ്ക് ഫുള്ളായി. എന്തായാലും നമുക്ക് ചെളിയൊക്കെ ആയതല്ലേ, ഇപ്പുറത്തെ ഭാഗത്തെ ചെളിയും കൂടെ നമുക്ക് കളയാം. സുഖ പരിപാടിയാട്ടോ ശരിക്കും അല്ലേ. അയ്യോ, ആന വണ്ടിയിൽ ചെളിയായി. ആ ഓസ് തുറന്നിട്ട് അത് മടക്കാനായിട്ട് ശരിക്കും കുറേ ടൈം എടുത്ത്. അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ അത് മടക്കി. ബ്രോ, ചാവി അവിടെ ടോയ്ലറ്റ് വേസ്റ്റ് എടുത്ത് കളയണം. വരൂ. അപ്പം ഇനി എങ്ങനെയാണ് ഇതിനകത്ത് ടോയ്ലറ്റ് വേസ്റ്റ് എടുത്ത് കളയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് തുറക്കുക. യെസ്, തുറക്കുന്നു, ഇത് പിടിക്കുന്നു. എന്നിട്ട് സിമ്പിളാണ്, ഇതിങ്ങോട്ട് ഇളക്കുക, ഇതിങ്ങോട്ട് തുറക്കുക. നമുക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ട്രോളി പോലത്തെ സാധനം. അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് കളയാനായിട്ട് ഇത് ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ആ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഇതുകൊണ്ട് കളയാൻ പാടുള്ളൂ. എന്റെ പൊന്നെ, ഇതിന് ഇമാതിരി വെയിറ്റ് ചെയ്യാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും ഇവർ അടിപൊളിയാട്ടോ. ഇവിടെ ഒരു റേഞ്ച് റോവർ ഉണ്ട്. ഈ റേഞ്ച് റോവറിൽ വലിച്ചുകൊണ്ട് വന്നൊരു ക്യാരവൻ ആണ് ഈ കാണുന്നത്. ആ ക്യാരവനും അതിനടുത്ത് ടെന്റും മറ്റുമൊക്കെ ആയിട്ട് അവരിപ്പോൾ വണ്ടി എടുത്ത് പുറത്തോട്ട് പോയി. നല്ലൊരു സെറ്റപ്പ്, അവിടെ ഫുള്ളൊരു വീട് തന്നെയാണ് അവിടെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരെ കമ്പനി ആക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ സെറ്റപ്പ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാമ്പ് സൈറ്റിൽ ബ്രോ, ഇവിടെ ഇതാണ് ബിൻ ഏരിയ, കെമിക്കൽ ക്ലോസറ്റ് എംപ്റ്റിങ് പോയിന്റ്. അപ്പോൾ ഇതിനകത്ത് നാപ്പീസ് അങ്ങനത്തെ സംഭവമൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കളയുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മാത്രമേ നമ്മൾ ടോയ്ലറ്റ് വേസ്റ്റ് ശരിക്കും കളയാൻ പാടുള്ളൂ, വേറെ ഒരു സ്ഥലത്തും കളയാൻ പാടില്ല. വേറെ എന്ത് വെള്ളം നിങ്ങൾ അവിടെ കളഞ്ഞാലും ടോയ്ലറ്റ് വേസ്റ്റ് കളയുന്നത് 10,000 pound ആണ് അതിൽ ഫൈൻ. അതെ, 10,000 pound എന്ന് പറഞ്ഞാൽ 10,000,000 രൂപ ടോയ്ലറ്റ് വേസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും കളഞ്ഞു കഴിഞ്ഞാൽ. യു ഷുഡ് ബി എ റെസ്പോൺസിബിൾ ട്രാവലർ വെൻ യു ആർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് അല്ലേ. ഇത്രയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ആക്ച്വലി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ 10-15 pound ലാഭിക്കാനായിട്ട് ഇത് അവിടെ എവിടെയും കൊണ്ട് കളയുന്നത്, 10,000 pound എന്നുള്ളത് ഫൈനൽ ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ പ്രകൃതിയോട് ചെയ്യുന്നൊരു ദോഷമാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിവിടെയാണ് കളയേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് കളയേണ്ടത് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ഇത് ഓപ്പൺ ചെയ്യുക, ഇതിലൊരു സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓപ്പൺ ചെയ്യുക, ഇതെടുക്കുക. ഇതിലൊരു സ്മെല്ല് കാര്യങ്ങളില്ല, കാരണം നമ്മൾ ഇതിനകത്ത് എല്ലാ ദിവസവും ടാബ്ലറ്റ് ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു സ്മെല്ലും വരില്ല. ഈ റൂമിനകത്തും ഒരു സ്മെല്ലും കാണാം, ഒന്നും വരത്തില്ല. അപ്പൊ ഇതെടുത്ത് നേരെ ഇതിനകത്തോട്ട് ഡംപ് ചെയ്യാം.
ഇന്നത്തെ നോക്ക് കാണിക്കേ ഇത് കാണിക്കാൻ മാത്രം അറപ്പുള്ള ഒന്നുമില്ല കണ്ടോ അതായത് ഈ കളറിലെ വെള്ളമായിട്ടാണ് ഇത് ആക്ച്വലി പോകുന്നത് കണ്ടില്ലേ ഇത്തരത്തിലുള്ള ഈ കളറിലെ വെള്ളമായിട്ടാണ് പോകുന്നത് കണ്ടോ വേറെ ഒരു സംഭവമില്ല അത് നമ്മൾ ആ കെമിക്കൽ ടാബ്ലറ്റുകൾ അതിനകത്ത് ഇടുന്നതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് ഇത് കാണുമ്പോൾ പലർക്കും അറപ്പ് തോന്നിയേക്കാം പക്ഷേ ആ അറപ്പിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയാണ് അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ള കാണിക്കണമല്ലോ അപ്പൊ നമുക്ക് ഇത് കാണിക്കാതെ പറ്റില്ലല്ലോ അല്ലേ അതെ അതെ ഇതിപ്പോ കംപ്ലീറ്റ് നമ്മൾ എംപ്റ്റി ചെയ്തു കണ്ടോ അപ്പൊ നമ്മൾ ഇത് എംപ്റ്റി ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്യണം വാഷ് ചെയ്യാനായിട്ട് ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇടുക ആദ്യം ഇത് വാഷ് ചെയ്യുക നന്നായിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ സംഭവങ്ങൾ വാഷ് ചെയ്യാം വേറെ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഫ്ലഷ് ഉണ്ടോ തോന്നുന്നു കേട്ടോ നമ്മള് ടോയ്ലറ്റിലുള്ള പോലെ ഫ്ലഷും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഫ്ലഷ് ചെയ്യുന്നു ആ സംഭവം ക്ലീൻ ആയി പോയി സിമ്പിൾ അല്ലേ അതെ ഇനി ഇത് വാഷ് ചെയ്യാനായിട്ട് ഇത് തുറക്കണം ആക്ച്വലി നമ്മൾ നമ്മൾ ടോയ്ലറ്റിന് പോയിരിക്കുമ്പോഴത്തേക്കും ഇത് വലിക്കത്തില്ലേ ബ്രോ അതെ ഈ വലിക്കുന്നത് ഈ സാധനമാണ് നാളെ അടുത്ത അടുത്ത ചാൻസ് നിങ്ങൾക്ക് തരാം പ്രശ്നമൊന്നുമില്ല എന്താണ് ഭായ് ഇത് കൈ കഴുകിയാ പോരെ ഇതിനൊന്നും നമ്മൾ അറപ്പ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അല്ലേ ആ പിന്നല്ല അപ്പൊ ഇത് ഈ കാണുന്ന ബിന്നുകളെന്നൊക്കെ പറയുന്നത് ഓരോ വേസ്റ്റുകൾ ഇടാനുള്ള ബിന്നാണ് അപ്പൊ ഇതിന് നമുക്ക് തിരിച്ചു കൊണ്ട് ഇൻസേർട്ട് ചെയ്യാം ഓക്കെ യെസ് കിഡിലും ക്യാമ്പ് സൈറ്റ് ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ക്യാമ്പ് സൈറ്റ് ഇതിന് നമ്മൾ തിരിച്ചു വെക്കാൻ നേരം ഇത് കറക്റ്റ് അതിനകത്തോട്ട് കയറി ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കണം ഈ ശബ്ദം കേട്ടില്ലെങ്കിൽ നമുക്ക് അകത്ത് വാണിംഗ് കാണും ഇത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയില്ല എന്നുള്ളത് ഇനി ഞാൻ നിങ്ങളെ ഇവിടുത്തെ ക്യാമ്പ് സൈറ്റ് കാണിച്ചു തരാം എന്റെ ഫോൺ കയ്യിലുണ്ടോ ബ്രോന്റെ ഉണ്ടല്ലോ അല്ലേ ഇരുന്നോട്ടെ ഓക്കെ ഇതൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടല്ലോ ഇവിടൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം അവിടെ എല്ലാം പ്ലഗ് പോയിന്റ്സ് ഉണ്ട് ഇവിടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം പക്ഷേ വെതർ മോശമാണ് അതുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത് ഇത് ഇവിടുത്തെ ക്യാമ്പ് സൈറ്റ് ഓണറുടെ വണ്ടിയാണെന്ന് തോന്നുന്നു ടൊയോട്ട ഹൈബ്രിഡ് പിന്നെ ഇവിടെ റിസപ്ഷൻ ഇവിടെയുണ്ട് നമ്മൾ ആദ്യം ഏതൊരു ക്യാമ്പ് സൈറ്റിൽ പോകുമ്പോഴും ആദ്യം റിസപ്ഷനിൽ പോകണം റിസപ്ഷനിൽ പോയിട്ട് അവർക്ക് പൈസ കൊടുക്കുക എന്നിട്ട് ചെക്ക് ഇൻ ചെയ്യുക അതാണ് സംഭവം ഇവിടെ ഒരു സ്ഥലത്തും ഐ ഡി കാർഡോ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ഇതൊരു മോട്ടോർ ഹോമാണ് എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ക്യാമ്പ് സൈറ്റ് ഓണറുടെ മോട്ടോർ ഹോം തന്നെയാണെന്ന് തോന്നുന്നു ഇവർ ചിലപ്പോൾ ഇവിടെ താമസിക്കാനായിട്ടൊക്കെ കൊടുക്കുമായിരിക്കും ചില ചില സ്ഥലങ്ങളിൽ ഈ റിസോർട്ടുകൾ പോലെ ഇതേപോലെയുള്ള മോട്ടോർ ഹോംസ് കാരവൻ സോറി ആ കാരവൻസ് പാർക്ക് ചെയ്തിട്ട് ആ കാരവനിൽ നിൽക്കാൻ സ്റ്റേ ഇത്തരത്തിലുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാരവൻ പാർക്കുകളെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ റിസപ്ഷനും നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇത് തന്നെയാണ് താമസിക്കുന്ന സ്ഥലം റിസപ്ഷൻ പിന്നെ ഇവിടെ മൂന്നാല് കോഴികളുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോഴിമുട്ടയൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും ലിമിറ്റഡ് നമ്പർ ഓഫ് കോഴിമുട്ടകൾ ഫ്രീ ആയിട്ട് തരും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് ഇതെന്തോ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കിട്ടും കോഴീനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തിനാ ഇറച്ചി വാങ്ങിച്ചെടുത്താൽ പോരെ ഇപ്പം ഇറച്ചി വാങ്ങിച്ചിടുന്നത് പിരിച്ചാൽ പോരെ അതല്ല നല്ലത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് സോളാർ പാനലുകളൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെ മുകളിൽ ആദ്യമായിട്ടാണ് ഇവിടെ സോളാർ പാനലുള്ളൊരു വീട് കാണുന്നത് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവർ ഗ്രാൻഡായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സി സി ടി വി ക്യാമറകളും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് അവർ ചെയ്തിട്ടുണ്ട് അകത്തൊക്കെ ഫുള്ള് കണ്ടില്ല നല്ല മനോഹരമായിട്ടുള്ള വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വീടല്ലേ മുമ്പിലിതേ ഒരു പോണ്ടൊക്കെ ഉണ്ട് ബ്രോ അടിപൊളി നല്ല രസമുണ്ട് അടിപൊളി ഞാനത് ക്ലോസ് ചെയ്യട്ടെ എക്സ്പോർ സെയിൽ അല്ലേ കോഴിമുട്ട വിൽക്കുന്നുണ്ട് ഇവർ കോറി കോറി ബാങ്ക് എന്നാണ് ഈ വീടിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് നല്ല വിചിരമായിട്ടുള്ളൊരു സ്ഥലം ആരുമില്ല നമ്മൾ മാത്രമേ ഇവിടെ മുമ്പിൽ ഇവിടെ കണ്ടോ ഈ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ ഓരോ പ്രൈവറ്റ് ലാൻഡുകളും ഫാമുകളൊക്കെ ആയിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോണ്ട് ബ്രോ അവിടെ അതെന്താ ശബ്ദം കേട്ടെ അല്ല പുറകിലൊരു വണ്ടി പോയത് ആ സ്പീഡിൽ അതെ അതെ ഞാനും കാറ്റടിച്ചാന്ന വിചാരിച്ചത് ശരിക്കും മഴ ഇവിടെ സമ്മറാണ് കേട്ടോ ഇവിടെ ഒക്കെ വരേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരും വിന്ററിൽ വരരുത് എല്ലാവരും സമ്മറിൽ വേണം വരാനായിട്ട് എന്തായാലും തകർത്തു സൂപ്പർ സ്ഥലം ഇവിടെ ഇവരുടെ ഒരു ഗ്യാരേജ് ഉണ്ട് കേട്ടില്ലേ ഇതുപോലെയുള്ള വില്ലേജസിൽ ഇഷ്ടംപോലെ ഗ്യാരേജുകൾ ഉണ്ടാവും ഇവർ ആക്ച്വലി ആ കൃഷിക്കാരാണ് കേട്ടോ ട്രാക്ടർ കണ്ട ഇനി നമുക്ക് ആക്ച്വലി ഇത്തരത്തിലുള്ള ക്യാമ്പ് സൈറ്റുകളിൽ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിലെ ടോയ്ലറ്റുകൾ ആക്ച്വലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുളിക്കാനും മറ്റൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ അതിനുവേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങളുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് ലേഡീസ് ടോയ്ലറ്റ് വാഷ്റൂം പിന്നെ ജെൻസ് ടോയ്ലറ്റ് വാഷ്റൂം എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം ഇവിടെയൊക്കെ ആക്ച്വലി സി സി ടി വി സർവൈലൻസ് ഉണ്ട് അത് സത്യമാണ് ട്രൂ ഹാപ്പിനെസ് ഈസ് ഡിസ്കവറിങ് ഫ്രീ വൈഫൈ സത്യമല്ലേ ഡു നോട്ട് യൂസ് എ വാഷിംഗ് മെഷീൻ ഓർ ടംബ്ലർ ഡ്രയർ ബിഫോർ 9 AM ഓർ ആഫ്റ്റർ 8 AM വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് തുണി അലക്കാം ഇനി ഇതാണ് വാഷ്റൂം ജെൻസ് വാഷ്റൂം തുറക്കൂ സി സി ഓട്ടോമാറ്റിക് ലൈറ്റ് ഒക്കെ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം പിന്നെ അത് ഷവർ ഇല്ലേ ബ്രോ കുളിക്കാനുള്ള സൗകര്യം ഇല്ല വേറെ ആയിരിക്കും അല്ലേ ഇവിടെ അങ്ങനെയല്ലേ ഇത് കംപ്ലീറ്റ് വെറ്റേറിയ ആണ് അതുകൊണ്ട് തന്നെ ഫുൾ തടിയും കൊണ്ടുണ്ടാക്കിയ സംഭവം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം
നല്ല സ്ഥലം. എവരിബഡി സേസ് വി ഷുഡ് ഹാവ് ബീൻ ഹിയർ ലാസ്റ്റ് വീക്ക്. സത്യമാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ഒരു ചെറിയൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി പിന്നെ അതേപോലെ തന്നെ മാപ്പ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ആക്ച്വലി ഇഷ്ടംപോലെ ബുക്കുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് എടുത്ത് വെച്ച് വായിക്കാം. മാപ്പുകൾ പിന്നെ അതേപോലെ തന്നെ ബ്രോഷേഴ്സ് ലീഫ്ലെറ്റ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്. ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ഈ ഐലൻഡിൽ താമസിച്ചാലും കണ്ടു തീരാത്തത്ര തീർക്കാൻ സാധിക്കാത്തത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ കാറൊക്കെ റെന്റിന് എടുക്കാൻ പറ്റും. 28 pounds അതായത് 2800-3000 rupees കാറുകൾക്ക് റെന്റൽ ചാർജസ് ഒക്കെ. സെൽഫ് ഡ്രൈവിംഗ് കാറുകളാണ് അല്ലേ? വണ്ടിക്കത്തില്ലാത്ത ഒരു സാധനം, പുതിയ സാധനം ഞാൻ കണ്ടുപിടിച്ചു, കാർപ്ലേ. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനാണ് നമ്മൾ ഇത്ര സാധനം നേരെ മാപ്പൊക്കെ അവിടെ വെച്ചിരുന്നത്. ഇവിടെ ഒരു കേബിൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ കേബിളുകൾ കുത്താനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കാർപ്ലേ ഒക്കെ കിട്ടി, തകർത്തു. ഇതിപ്പോ മാപ്പെല്ലാം ഇതിനകത്ത് ഇട്ട പോരെ, ഇത് അങ്ങനെ ഒരു സാധനം അവിടെ വേണ്ട അല്ലേ. ഗോപ്രോ കുത്തിയിട്ടു, ഫുള്ള് വയറുകളുടെ കളിയാണ്. അപ്പൊ നമുക്ക് ഒരു ഐലൻഡ് ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നാലോ. ഡ്രൈവർ മഴയാണ് എന്നാലും കുഴപ്പമില്ല, നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഐലൻഡ് ചുറ്റി കടന്ന് കണ്ടിട്ട് വരാം. ശരിക്കും ഇത്രേ ഉള്ളൂ ഐലൻഡ് കേട്ടല്ലേ. ഈ കാണുന്നതാണ് നമ്മുടെ ഐലൻഡ്. നമുക്കിനിയിപ്പോ കുറച്ച് ദൂരം നമുക്ക് മഴയത്ത് വണ്ടി ഓടിച്ചിട്ട് വരാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും നിങ്ങളൊക്കെ ഇവിടെ സമ്മറിൽ വരണം, എൻജോയ് ചെയ്യണം. ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ വീടിനൊക്കെ മുമ്പിൽ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ മോട്ടോർ ഹോം പോലത്തെ, കാരവൻ പോലത്തെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. മനോഹരമായിട്ടുള്ള വീടുകൾ, മനോഹരമായിട്ടുള്ള ആളുകൾ, നല്ല നല്ല സ്ഥലങ്ങൾ. ശരിക്കും ഞങ്ങൾക്ക് ആക്ച്വലി വിന്ററിൽ ഇതൊന്നും പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും നമ്മളിതൊക്കെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ നന്നായിട്ട് വരിക, എൻജോയ് ചെയ്യുക കേട്ടോ. ഫിഷിങ്ങിനുള്ള സ്ഥലങ്ങള്. ഞങ്ങൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറിയും ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഭയങ്കര മഴ കാരണം ഞങ്ങൾ വണ്ടിക്ക് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ഒരു അരമണിക്കൂർ ഉറങ്ങിക്കോട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. അല്ല കാര്യമായിട്ട് ചോദിച്ചതാ, അല്ല സ്വന്തം വീട് എവിടെ ഉരുട്ടിക്കൊണ്ട് നടക്കുമ്പോഴത്തേക്കിനും എപ്പോ അവിടെ ഉറങ്ങാമല്ലോ. അങ്ങനെയാണല്ലോ, നല്ല മഴ കേട്ടോ. സുജിത്ത് ഭക്തൻ ഉറങ്ങൂല ബ്രോ. നമുക്കൊരു സമയം കിട്ടിയാൽ ആ സമയത്ത് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങും, അതാണ് നമ്മൾ. അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ യാത്രകൾക്കിടയിൽ. നമുക്ക് എഡിറ്റിംഗ് എന്ന് പറയുന്നത് അതിന് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം നമ്മൾ കൃത്യസമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. മോറിസൺസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 hours ഫ്രീ പാർക്കിംഗ് കിട്ടും. പിന്നെ പേരൻ്റ് ആൻഡ് ടോട്ടലർ പാർക്കിംഗ്, മറ്റേ കുട്ടികളായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസുകളൊക്കെ ഉണ്ടാവും. ഇവിടെ എല്ലാം സാനിറ്റൈസേഴ്സ് വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ വെച്ചിട്ട് കൈ തുടച്ചതിന് ശേഷം കൈ തുടയ്ക്കാനായിട്ട് ടിഷ്യൂ പേപ്പറും വെച്ചിട്ടുണ്ട്. ഏതാ അത്രയും വലുത് വേണോ? അല്ല ഇരുന്നോട്ടെ ബാ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ബ്രോ. നിങ്ങൾക്കല്ലേ പറഞ്ഞേ വിറക് വേണമെന്ന്? വിറക് വേണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ? 700 rupees 7 pounds ഉള്ളൂ. കണ്ട് ഇത്രയും വിറക് കിട്ടും, നമുക്ക് ക്യാമ്പ് ഫയർ ഇടാൻ പറ്റും. നിങ്ങൾക്കല്ലേ പറഞ്ഞേ വണ്ടിക്കകത്ത് തീടണമെന്ന്? വേണ്ട വേണ്ട, നമുക്ക് മറ്റേ വിന്ററിൽ മറ്റേ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ മഞ്ഞ് കളയുന്ന ഒരു സാധനം ഇല്ലേ, അത് വേണ്ടേ? ഇതെന്തുവാണ് ബ്രോ, എന്തോരം സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തോരം ലോഡ്, ഇത് ലോറിക്കകത്തത് നേരെ ഇറക്കി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കാൻ തോന്നുന്നു കേട്ടോ. ഇതൊക്കെ 4 pounds, അതായത് 400 rupees ആ റേഞ്ചിലൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ. എന്തോരം സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് നോക്കി. ഇതെന്ത് സംഭവം? ചാർക്കോളോ? സ്മോക്ക്ലെസ് ഫ്യൂവൽ ചാർക്കോൾ. ഇത്രയും വലിയ പാക്കറ്റിന് 7 pounds ഉള്ളു കേട്ടോ. ഇത്ര സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട്. കോഫി ലോക്സ്, ഇത് വേണ്ട കോഫിയുടെ ലോക്സ്. കോഫി ലോക്സ് അല്ലേ ഇത്? ഓക്കെ, കുറച്ച് സവാള, തക്കാളി, പിന്നെ വേണം ചിക്കനും വാങ്ങിക്കാം. എന്തു പറയുന്നു, ചിക്കൻ വാങ്ങണോ? ചിക്കൻ ഉണ്ടാക്കാൻ അറിയോ നിങ്ങൾക്ക്? രണ്ട് മാങ്ങയും കൂടെ വാങ്ങണം. ഇന്നലെ വാങ്ങിച്ച മാങ്ങ അടിപൊളിയായിരുന്നു. ഇവിടെ മാങ്ങ ഉണ്ട്, മാങ്ങയും കൂടെ വാങ്ങണം. ഇതൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പാണ്. ഓറഞ്ച് 35 pounds, 35 pounds പക്ഷേ 35 pence. പെൻസ് എന്ന് പറഞ്ഞാൽ 35 rupees ഉള്ളൂ. അത് എത്ര രൂപയാണ്? 2 pounds 1 kilo അല്ലേ? നമുക്കത് എടുക്കുന്നല്ലേ ലാഭം? അപ്പോൾ 4 pounds ഉണ്ട് ലാഭം. നമ്മളിത് ഒരു മല്ലിയില എടുത്തിട്ടുണ്ട്, നല്ല ഫ്രഷ് മല്ലിയില, ഫ്രഷ് കൊറിയാണ്ടർ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആണ്. അവർ ബനാനാസ് ആർ വെരി പീലിംഗ്, അപ്പീലിംഗ്. ശരിക്കും എന്ത് ഭംഗിയാണ് ബ്രോ ഈ ബനാന കാണാനായിട്ടില്ലേ. നല്ല രസമുണ്ട് കാണാനല്ലേ, അടിപൊളി. നോക്ക് നല്ല ക്യൂട്ട് ലുക്ക് ബനാനയ്ക്കൊക്കെ. 1 kilo banana 79 pence ഉള്ളു, അതായത് 79 rupees. ഞാൻ ആക്ച്വലി ഈ രൂപക്കണക്ക് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരിക്കും 1 pound എന്ന് പറയുന്നത് 100 pence ആണ്. അതായത് ഇപ്പം 80 pence എന്ന് പറഞ്ഞാൽ 80 rupees എന്ന് പറയാം നമുക്ക്. നല്ല അടിപൊളി ചെറിയ ടൊമാറ്റോ ഉണ്ടല്ലേ. ഈ ഒരു പാക്കറ്റിന് 1.5 pounds ആണ്. ക്യാരറ്റൊക്കെ കണ്ടില്ലേ, 40 rupees ഉള്ളൂ 1 kilo. തക്കാളിക്ക് ഇവിടെ വില ഉള്ളൂ കേട്ടോ, 150 rupees. പിന്നെ ബ്രോക്കോളി, ഓർഗാനിക് ബ്രോക്കോളിക്ക് വില ഉള്ളൂ. സാധാരണ ബ്രോക്കോളി കിട്ടും, ഓർഗാനിക് അല്ലാത്തത്. അത് നമുക്ക് വാങ്ങിക്കാം. ക്യാബേജ് 79 rupees, പിന്നെ ഈ സാധാരണ ക്യാബേജും 59 rupees. അത്തരത്തിലൊക്കെയാണ് പ്രൈസ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, വെറൈറ്റി ക്യാബേജ് കണ്ടല്ലേ. ഇത് ലൂസ് സവോയ് ക്യാബേജ് എന്ന് പറയുന്ന സാധനമാണ്. ഇതിന് 69 pence. ഞാൻ ഈ രൂപ പെൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവണ്ട, പെൻസാണ് കേട്ടോ രൂപ എന്ന് പറയുന്നത്. കോളിഫ്ലവർ 99, ബ്രോക്കോളി 59. നമ്മുടെ നാട്ടിൽ എവിടെ പോയാൽ
പോയാലും ഈ പച്ച സാധനത്തിന് ക്യാപ്സിക്കത്തിന് വില കുറവായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾക്കൊക്കെ ഇരട്ടി വിലയായിരിക്കും. ഇവിടെ കണ്ടില്ല, ആ ചുമ്മാ കളർ മാറുന്നതനുസരിച്ച് റേറ്റ് കൂട്ടാലോ. ഇവിടെ എല്ലാത്തിനും ഒരേ വിലയാണ് കണ്ടോ. നമുക്ക് കളർഫുൾ അല്ല, അപ്പൊ എല്ലാം ഓരോന്ന് ചേർത്താലോ. അതല്ലേ നല്ലത്. കാര്യമായിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി തരും, കഴിക്കല്ലോ. നേരെ പോയി മാക്ഡോണൽഡ്സിന് രണ്ട് ബർഗർ കഴിച്ചിട്ട് കഴിഞ്ഞു. നമുക്കിനി ബട്ടർ വാങ്ങണം, ബട്ടർ, സോൾട്ടഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ ബട്ടർ, ബട്ടർ, ബട്ടർ. ഞങ്ങളിവിടെ പാചകത്തിന് വേണ്ട കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത്, ചിക്കൻ വരെ വാങ്ങിച്ചു, ചിക്കൻ, കുറച്ച് വെജിറ്റബിൾസ്, തൈര്, ഇന്ന് രാത്രി ചോറ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ശരിക്കും എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ് ബ്രോ, പെരി പെരി സ്മോക്കി ബാർബിക്യൂ, പിന്നെ ചില്ലി കുക്കിംഗ് സോസ്, എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലേ, വെറൈറ്റി വെറൈറ്റി സോസുകൾ. റൈസ് മീൽ എന്ന് പറയുന്ന സാധനം കണ്ടോ, നമുക്കിത് വേണം. നമുക്ക് സാധാരണ ചോറ് വാങ്ങിച്ച് കുക്ക് ചെയ്താൽ പോരെ, അരി വാങ്ങിച്ച് ചോറല്ല, അരി വാങ്ങിച്ച് കുക്ക് ചെയ്താൽ പോരെ. മാഗിയുടെ കുറെ പലതരത്തിലുള്ള മസാലകൾ, ഇത് നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത സാധനങ്ങളല്ലേ ഇതൊക്കെ, അല്ലേ. സ്വീറ്റ് ഇവിടെ കണ്ടില്ലേ, മിനി ചിക്കൻ ടിക്ക സമോസ, മിനി വെജിറ്റബിൾ സ്പ്രിംഗ് റോള്, പിന്നെ ഒണിയൻ ബജി, ഉള്ളിവട വരെ ഉണ്ട് ബ്രോ ഇവിടെ. അടിപൊളി. ഇവിടെ ചിലപ്പോൾ ഉറപ്പായിട്ട് ഒരു ഇന്ത്യൻ ഷെഫ് ഉണ്ടാവാം കേട്ടോ, ഇല്ലെങ്കിൽ ഇത്രയും സാധനങ്ങളൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ചിക്കൻ പക്കോറ, എന്തൊക്കെ സാധനങ്ങളാണ്, അടിപൊളി ആണേ. ഇത് ശരിക്കും വലിയ കട കേട്ടോ, ഇത് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല, എന്തോരോ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കയറിയില്ലേ, ആണല്ലേ, അവിടെ കേറിയിട്ടില്ലേ, അവിടെ നമുക്ക് കയറണേ. നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, ഇനിയിപ്പോ നമുക്ക് തന്നെ ഇവിടെ എല്ലാം സ്കാൻ ചെയ്ത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇത് എന്ത് ചെയ്യണം, ബ്രൊക്കോളി അല്ലേ, സിമ്പിളാണ്. നമുക്ക് ഇനിയിപ്പോ നമുക്ക് സെർച്ച്, ഇത് ഓരോ സാധനങ്ങൾ നമുക്ക് തന്നെ ബില്ല് ചെയ്യാം. ഫ്രഷ് വെജ്, ഫ്രഷ് വെജിനകത്ത് കോളിഫ്ലവർ അത് എത്ര ഉണ്ട്, അത് 0.99 ആണ് അതിന്റെ റേറ്റ്. അപ്പൊ അതിവിടെ വെക്കുക, അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അവൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആയിക്കോളും അത് എത്രയാണെന്നുള്ള കണ്ടില്ലേ. കമ്പ സംഭവം കളറായി. പിന്നെ നമുക്ക് ബാർകോഡുള്ള സംഭവങ്ങളെല്ലാം ഇത്തരത്തിൽ ഇവിടെ സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ വെക്കണം, ഇതവിടെ വെച്ചില്ലെങ്കിൽ അവൻ ഡിറ്റക്ട് ചെയ്യില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലൂടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. നമ്മള് വരണേ കേട്ടോ, അരി വരെ വാങ്ങിച്ച് ഞങ്ങള് നമുക്ക് ഇന്ന് ഫുൾ പാചകമാണ്. നമ്മൾ കുക്ക് ചെയ്ത് തകർക്കും. നമ്മളെ പെപ്പറിക്ക, പിന്നെ അതേപോലെ തന്നെ ജാലപ്പിനോസ്. ഈ കൊറിയാണ്ടർ ലീവ്സിന് 1.25 പൗണ്ട് ആണ്, 125 രൂപ, ഹൈലി എക്സ്പെൻസീവ് അല്ലേ. അതെ. ചിക്കൻ 4 പൗണ്ട് 400 രൂപ, മസാലയൊക്കെ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കിട്ടിയ ചിക്കൻ. ശരിക്കും ഇത് എങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓരോ സ്കാനോടെ സ്കാൻ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കഴിയുമ്പോൾ അതിന്റെ കറക്റ്റ് വെയിറ്റ് വെച്ചിട്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരു ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച എല്ലാം കൂടെ 39.97 പൗണ്ട്, അതായത് 40 പൗണ്ട്, 4000 രൂപ, 4000 രൂപയ്ക്ക് നമ്മൾ ഇത്രയും സാധനങ്ങൾ, നമ്മൾ വീട് നിറച്ച സാധനങ്ങൾ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ ബൈ ചെയ്താൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടിപൊളി, എന്ത് സിമ്പിളല്ലേ ബില്ലിങ്ങും പരിപാടികളൊക്കെ. അപ്പൊ ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടിക്കകത്തേക്ക് കയറ്റണം. രണ്ടാഴ്ചക്കുണ്ടോ? രണ്ടാഴ്ചക്കത്തേക്കുള്ള സാധനമുണ്ട്, അതാ കിടക്കുന്നു നമ്മളുടെ ആനവണ്ടി. സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാം വണ്ടിക്കകത്ത് സ്റ്റോർ ചെയ്തു. ഇനിയിപ്പോ നമുക്ക് പോവാം. തണുത്തിട്ട് വയ്യായേ. ലോക്ക്, ക്യാബിൻ ക്രൂ, ഓൾ സെറ്റ്, ടേക്ക് ഓഫ്. യെസ്. ജാക്കറ്റുകളൊക്കെ നമ്മളിതേ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടു, തൂക്കിയിടാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ വിട്ടോ. അപ്പൊ നമുക്ക് ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാം. ഇവിടെ ഡീസലിന് 147, അതായത് 1.5 പൗണ്ട് ആണ് റേറ്റ്. ഇവിടെ എടുക്കുക, ഇതിനകത്തേക്ക് വെക്കുക, അടിച്ചു തുടങ്ങുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഐൽ ഓഫ് വെയ്റ്റ് എയർപോർട്ട്. ഇതിനകത്ത് ഒരു ചെറിയൊരു എയർ സ്ട്രിപ്പ് ഉണ്ട്. ഇപ്പൊ ഇവിടെ സമയം 4:30 എന്ന് വേണമെങ്കിൽ പറയാം, 4:30. അതെ. ഇനി നമ്മൾ കറണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പവർ പ്ലഗ് എടുത്തിട്ട് ഇതിനടി കൂടിയതുണ്ട്, ഇതിനകത്തേക്ക് കണക്ട് ചെയ്തു ഇത്തരത്തിൽ. ഇനി ഇതിന്റെ മറ്റൊരറ്റമുണ്ട്, ആ ഒരു അറ്റം നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണം അല്ലേ. അപ്പൊ അത് അവരെ ഒരു മീറ്റർ, ഒരു കാർഡൊക്കെ വെച്ചിട്ട് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കുത്തണം, കുത്തിയാ. അങ്ങനെ കറക്റ്റ് പവർ ആയി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഇത്തരത്തിലൊരു സിമ്പിൾ വർക്ക് ചെയ്യും. സെറ്റാണ് ബ്രോ, സെറ്റാണ് ബ്രോ. നമ്മുടെ ആനവണ്ടിക്ക് പുറത്തും ലൈറ്റ് ഉണ്ട് ബ്രോ. ആനവണ്ടിക്ക് പുറത്തും ലൈറ്റ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത്. ഇനിയിപ്പോ ഹീറ്ററൊക്കെ ഓൺ ആക്കാം, ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്യാം, കുറെ പരിപാടികൾ ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള ക്യാമ്പ് സൈറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നാളെ നമുക്ക് താമസിക്കണ്ടേ, അപ്പൊ ആ പരിപാടി ആദ്യം ചെയ്യണം. അതിനുശേഷമേ ഇനി എന്ത് പരിപാടികളും ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ പാചക പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫാസിൽ ബ്രോ, നിങ്ങൾ തണുപ്പുള്ള പുറത്തു നിൽക്കുക, പാചകം ചെയ്യണം. ചോറും കറിയൊക്കെ വെക്കാൻ പോവാ, എന്തൊക്കെയാണെന്നറിയില്ല. എന്തായാലും നമ്മൾ സെറ്റ് ആക്കാൻ പോകണം. ഫുൾ ഇന്ന് ഫുൾ പാചകമാണ്. രാത്രിയിൽ ഇപ്പൊ ഞങ്ങളും പിന്നെ അപ്പുറത്ത് ആ ടെൻഡടിച്ചിരിക്കുന്ന ആ ഒരു ടീമുണ്ട്, അവർ രണ്ടിനും മാത്രമേ ഉള്ളൂ, ഇന്ന് വേറെ ആരുമില്ല. കറണ്ട് കുത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വാം ആക്കി വെച്ചിരിക്കുകയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇല്ലാത്തതുണ്ടെങ്കിലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിലേ. അയ്യോ, ഇതാകുമ്പോൾ നമ്മുടെ ബാറ്ററിയും ചാർജ് ആവും, നമ്മുടെ പരിപാടികളും എല്ലാം നടക്കും. അപ്പൊ നമ്മൾ ഇന്ന് ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറുണ്ടാക്കാനായിട്ട് ഇതിനകത്ത് പാത്രമുണ്ട്, നമുക്ക് ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു ഗ്ലാസ് അരിയുണ്ട്, ഒരു ഗ്ലാസ് അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചൂടുവെള്ളമൊക്കെ കിട്ടും, ഞാൻ ചൂടുവെള്ളമൊക്കെ ഓണാക്കി ബ്രോ.
സെറ്റപ്പ് അല്ലേ നമ്മുടെ വീട് ആനവണ്ടി അല്ലേ നമ്മുടെ ആനവണ്ടി ഫുൾ സെറ്റപ്പിലാണ് ഇപ്പോ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം വെള്ള കളറായി വെള്ളമൊക്കെ ഇതെന്തുവാണ് കളർ അല്ലല്ല അരി എപ്പോ കഴുകിയാലും ഈ കളർ വരും അതിപ്പോ നമ്മുടെ മട്ടേരി മട്ടേരി കഴുകുമ്പോ റെഡ് കളർ ആയിരിക്കും ചുമന്ന കളർ ആയിരിക്കും അല്ലേ അതെ പിന്നല്ലാതെ പുറത്ത് മഴ തുടങ്ങി വീണ്ടും ഫുള്ള് മഴയാണ് ഇപ്പോ സ്കോട്ട്ലൻഡില് എത്ര വീടുകൾക്ക് 50,000 വീടുകളില് കരണ്ട് ഇല്ല അത്ര സ്കോട്ട്ലൻഡിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ ഇവിടെ കരണ്ട് ഇല്ലാന്നൊക്കെ പറയുന്നത് അത്ര വലിയ കൊടു അപരാധമാണെന്ന് തോന്നുന്നു അല്ലേ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലൻഡ് എല്ലായിടത്തും നാളെ മുതല് നെക്സ്റ്റ് വീക്ക് മുതലാന്ന് തോന്നുന്നു സ്കൂൾസ് ഒക്കെ അടക്കാൻ പോവാന്ന് പറയുന്നുണ്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് നമ്മളിതൊന്നും അറിയാതെ ഇരുന്ന് കരി എഴുതുന്നു ഇതിങ്ങനെ കഴുകി കഴുകി അവസാനം അരിയില്ലണ്ടാവും എന്നായി തോന്നുന്നു കേട്ടോ അപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് എത്ര വെള്ളമാ വേണ്ടത് രണ്ട് ഗ്ലാസ് എടുത്തു വെള്ളം തിളപ്പിച്ചിട്ടാണോ അരി ഇടേണ്ടത് അതോ അരി ചോറായതിന് ശേഷം മതി അത് ഇത് വൈറ്റ് റൈസ് അല്ലേ പെട്ടെന്ന് ഉപയോഗം ഇനി അഥവാ നമുക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നമുക്ക് വേറെ ഇച്ചിരി എക്സ്ട്രാ ഒഴിച്ചാൽ പോരെ അതെ ഇച്ചിരി ഒഴിക്കാം അല്ലേ ഇനി വെള്ളം കൂടി കഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞുടിക്കാം ഏത് പിന്നല്ല അതൊന്നുമില്ല അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏകദേശം അറിയാൻ പറ്റില്ല ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറിയാണ് ഇന്നത് ഫാസിൽ ബ്രോ കഴിക്കുമെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നമില്ല ചിക്കൻ കറി ചിക്കൻ ഫ്രൈയോടൊപ്പം നമ്മള് ഒരു കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കിഴങ്ങ് സവാളയും കൊണ്ടിരിക്കുക എന്താ അതിന്റെ പേരെന്താ അത് ഞങ്ങളുടെ കൊങ്കണിയിൽ കുക്കാവുമ്മണെന്ന് പറയും എന്താ കുക്ക കുക്കാവുമ്മാണ് കൂക്ക എന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഓക്കെ ഉമ്മണെന്ന് പറഞ്ഞാല് ഒരു ഒരു കറി വെജിറ്റബിൾ ഒരു കറിയുടെ പേരാണ് ഉമ്മാണെന്ന് പറയുന്നത് കുക്കാവുമ്മാണ് എനിക്കൊരു അവസരം തരണേ എന്റെ കഴുതലിക്ക തീർച്ചയായും അടുത്ത എന്നും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നീറിയും മോശല്ലേ വീട്ടിൽ ഇത് തന്നെ ഞാന് ഇതേ പണി ഞാനൊരു 3 മാസം മൊറോക്കോയിൽ ചെയ്തതാ അന്ന് ലോക്ക്ഡൌൺ ആയിട്ടല്ലേ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എണ്ണ വേണ്ടേ പിന്നെ ആദ്യം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എണ്ണ അഴിക്കണം അപ്പൊ ഇവിടെ കടുക് കിട്ടും കടുക് കടുക് ഇവിടെ ഇവിടെ കിട്ടില്ല പക്ഷേ കിട്ടും നമുക്ക് സ്റ്റോറിൽ കിട്ടും അതെ ഇഷ്ടം പോലെ കടുകും കൂടെ വേണമായിരുന്നു അല്ലേ മറന്നുപോയി ബ്രോ നാളെ വാങ്ങിക്കാം ഇന്നിപ്പോ ഒരു ദിവസം നമുക്ക് കടുകില്ല അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഈ ഒലിവ് ഓയിൽ ശരിക്കും നല്ലതാ ഈ ബാഡ് കൊളസ്ട്രോൾ കുറവല്ലേ ാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒലിവോയിലാണ് എണ്ണ ഒഴിക്കാം ഫസ്റ്റ് ഡേ പാചകം കുറച്ച് മതി എനിക്ക് ആകെ ഇഷ്ടമുള്ള കാര്യം കുക്കിങ്ങില് ഉള്ളി വായിരുന്നത് അതെ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് അറിയോ ബുൾസ് ഉണ്ടാക്കുന്നത് ബുൾസ് നല്ല രസല്ലേ ഇവിടെ കണ്ട് ഇത്തരത്തിലാണ് ഉപ്പ് കിട്ടുന്നത് നമ്മളത് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി പോലത്തെ ഒരു സെമി ഗ്രേവി കറിയാണ് ഉരുളക്കിഴങ്ങ് സവാള പിന്നെ തക്കാളി ഈ 3 സാധനം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നല്ല മണം മണമൊക്കെ വരുന്നില്ലേ അതാണ് ഈ കൈപ്പുണ്യമുള്ള ഒരു ഭക്ഷണം ചെയ്യുമ്പോഴത്തേക്കിനും മണം വരുമെന്നാ പറഞ്ഞത് കൈപ്പുണ്യം നോക്കട്ടെ പുണ്യം ചെയ്ത കൈകളാണ് അപ്പൊ കുറച്ചൊരു ഇത് അടച്ചു വെക്കാം ആൻഡ് നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങക്ക് ടിഷ്യൂ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ആൽക്കി എനിക്ക് ദിലീപിനല്ലേ സിനിമയ്ക്കകത്ത് എല്ലാം ആ ലിഫ്റ്റിനകത്തിരുന്ന് ദിലീപ് ഫുൾ സംഭവം ചെയ്യുന്നില്ലേ അതേപോലെയാണ് രണ്ടുപേർക്ക് ഈ വണ്ടി സെറ്റാണ് രണ്ടുപേർക്ക് ഈ വണ്ടി സെറ്റാണ് ഞങ്ങൾ കുളിക്കാം കിടന്നുറങ്ങാം ഭക്ഷണം ചെയ്യാം പാചകം ചെയ്യാം നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്യാം കുക്കിങ്ങും മറ്റു കാര്യങ്ങളും ക്ലീനിങ് അല്ല നിങ്ങൾ ഞാൻ ഡ്രൈവിംഗ് മാത്രം കുക്ക് ചെയ്യണം ഭക്ഷണം ഉണ്ടാക്കണം ക്ലീൻ ചെയ്യണം ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ മാത്രം മതി വേറൊന്നും വേണല്ലോ അല്ലേ അതെ അതെ പക്ഷെ അതൊരു വലിയ ടാസ്ക് ആണ് അല്ലേ അതെ പിന്നല്ല ബ്രോ അതെ നമ്മള് പാത്രം കഴുകുന്ന ജെല്ല് നമ്മള് വാങ്ങിച്ചിട്ടില്ല ഹാൻഡ് വാഷ് ഉണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ശരിക്കും ഇതെല്ലാം സെയിം അല്ലേ സോപ്പ് ഷാംപു ഷവർ ജെല്ല് ഉണ്ട് ബ്രോ പിന്നല്ല അല്ലേ നിങ്ങളല്ലേ മറ്റേ സോപ്പ് വെച്ച് പല്ല് വെച്ച് റഷ്യ വെച്ചിട്ട് റഷ്യന്ന് ബ്ലാഡി സോക്കിന് നിങ്ങള് അന്ന് ഞാൻ 3 ദിവസം പല്ല് വെച്ചില്ല നിങ്ങള് പക്ഷേ സോപ്പ് വെച്ച് പല്ല് വെച്ച് അതെ ഞാൻ ഈ ഫ്രൈയിങ് പാൻ അങ്ങോട്ട് കഴുകി ഞാൻ താലം അങ്ങോട്ട് കൈമാറാം ചിക്കൻ ഫ്രൈ
നമ്മളെ സൂപ്പർ മാർക്കറ്റ് പേപ്പറിൽ നമ്മൾ പല സാധനങ്ങളുടെ വില നമ്മൾ ആക്ച്വലി കാണിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യല്ല. ഇത് ഇവിടുത്തെ നാട്ടില് എങ്ങനെയൊക്കെയാണ് വില എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇപ്പം മല്ലിയില കണ്ടില്ലേ, ഞാൻ അവിടെ നിന്ന് ഏറ്റവും എനിക്ക് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയത് മല്ലിയിലയാണ്. അതായത് 120 രൂപ, അതായത് 1.2 pounds ആണ് ഞാൻ മല്ലിയിലേക്ക് കൊടുത്തത്. ഒരു ചെറിയ മല്ലിലേക്ക് നമ്മുടെ നാട്ടിൽ 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ഈ സാധനം പാക്കറ്റിൽ നിന്ന് ഞാൻ പുറത്തെടുത്തപ്പോഴത്തേക്കിനും അത് വേരില്ല, ഒരു ശകലം പോലും. ഇത് ആക്ച്വലി കഴുകേണ്ട ആവശ്യം പോലും ഇല്ല, ഇത് ഒരു ശകലം പോലും മണ്ണോ ഒന്നുമില്ല. അത് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റുകൾക്ക്, പല സാധനങ്ങൾക്കും, അതിപ്പോൾ നമ്മൾ വാങ്ങിച്ച ഉരുളക്കിഴങ്ങിനാണെങ്കിലും പിന്നെ സവാളക്കാണെങ്കിലും അങ്ങനെ പല സംഭവങ്ങളിലും. ശരിക്കും ഒരു കഥ ഞാൻ കേൾക്കുകയുണ്ടായി. ഇവിടെ ഒരു സമയത്ത് കറിവേപ്പില ഇമ്പോർട്ട് ചെയ്യുന്നത് നിരോധിച്ചത്രേ. ഞാൻ കേട്ടിട്ട് സംഭവം, അതായത് കറിവേപ്പിലയാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടിച്ചു വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇത് നിരോധിച്ചത്രേ. പിന്നീട് ഇത് ക്വാളിറ്റി ചെക്ക് ഒക്കെ നടത്തി ഇത് വിഷാംശം ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇത് രണ്ടാമത് വീണ്ടും ഇതിന് പെർമിഷൻ കൊടുത്തത്. അപ്പൊ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ലേ അത്. ഇപ്പോ ഭക്ഷ്യ സുരക്ഷ ഓരോ സംഭവങ്ങൾ, ഈ കീടനാശിനികളുടെ ഉപയോഗം, അങ്ങനത്തെ പല കാര്യങ്ങളും ഇല്ലേ. ഇപ്പൊ കുറച്ച് എന്താ പറയാ, ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പല രാജ്യങ്ങളും. അപ്പൊ നമ്മുടെ ഈ കറി എന്തായിരുന്നു അവിടെ, നമ്മൾ ആക്ച്വലി നമുക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഈ കിഴങ്ങിന് ഭയങ്കര വേവ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇതാകെ മൊത്തത്തിൽ ഇച്ചിരി പണി കിട്ടി. ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് മല്ലിലേയും കൂടി ഈ സാധനം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇളക്കല്ലേ ഇളക്കല്ലേ, പകുതി നിങ്ങളിപ്പോ വെന്ത് നോക്കി അല്ലേ. ഞാൻ കാണുമ്പോ വെന്തോ പറയാൻ വേണ്ടി ഇതിന്റെ പകുതിയാ കഴിച്ചാക്കി. പക്ഷെ ഇത് കുഴപ്പമില്ല, വെന്തില്ലെങ്കിൽ നമുക്ക് ചോറിന് ഇടക്കി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഞെക്കി ഞെരടിയാ മതി. നല്ല ടേസ്റ്റ് ആ, വായു വെള്ളം വരുന്നു എനിക്ക് വിശന്നിട്ട് വയ്യ. ബാറ്റൻ കൈമാറിയിരിക്കുകയാണ്. ഇനിയിപ്പം മിസ്റ്റർ ഫാസൽ നമുക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യുന്നതായിരിക്കും അല്ലേ. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ആ ചിക്കൻ ഇപ്പൊ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ബ്രോ, ഭയങ്കരമായിട്ട് അല്ലേ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട്. ഞാൻ ശരിക്കും ആസ്വദിക്കും. നമ്മളെ ഒരു ഈ ട്രിക്കിന്റെ ഒരു പ്രത്യേകത നമുക്ക് റൂം ഫൈൻഡ് ചെയ്യണ്ട, നമുക്ക് റെസ്റ്റോറന്റും നോക്കണ്ട, എല്ലാം ഇതിനകത്തല്ലേ. അതെ, ആകെ ഉള്ളൊരു കാര്യം ഇടക്കിടക്ക് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നമുക്ക് ക്യാമ്പ് സൈറ്റുകൾ ഫൈൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അത് പിന്നെ വലിയ സീൻ ഒന്നുമില്ല, നമ്മൾ ഗൂഗിളൊക്കെ നോക്കി ഇങ്ങനെ തപ്പി 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 എടുക്കുന്നുണ്ട് സംഭവങ്ങളൊക്കെ. അടിപൊളി 3 pieces, അപ്പൊ ഇവിടെ അടിയാവുമല്ലോ. ഓഹോ, അത് ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല, നോ പ്രോബ്ലം. നിങ്ങളെടുത്ത 2 pieces. ഈ ചിക്കനകത്ത് ബേസിൽ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. ബേസിലെ സ്മെല്ല് വരുന്നുണ്ട്, ഇച്ചിരി ഉപ്പിന്റെ കുറവേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കിഴങ്ങറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, കണ്ടാ ഞാൻ ഉണ്ടാക്കിയ കിഴങ്ങറി കണ്ടാ. വിട്ടിരിക്കട്ടെ വിട്ടിരിക്കട്ടെ വിട്ടിരിക്കട്ടെ. ശരിക്കും വാൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും ഇത് ശരിക്കും നമുക്ക് നമ്മുടെ ആകെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാൻ കിട്ടിയതുള്ളതാണ്. ശരിക്കും നമ്മളിപ്പോ ഈ ഒരു വാനിന് നമ്മൾ മുടക്കിയിരിക്കുന്നത് അപ്രോക്സിമേറ്റ് ഒരു 2.5 lakh rupees ഇതിന്റെ വാടകയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു മാസത്തേക്ക്. ഇതേ വാന് നമുക്ക് പീക്ക് സീസണിൽ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 5 lakh rupees കൊടുക്കണം ആണല്ലേ പീക്ക് ടൈമില്. അത്ര എക്സ്പെൻസീവ് ആണ്, അതായത് സമ്മറിലൊക്കെ. നമുക്ക് വിന്ററിലായതുകൊണ്ടാണ് ഇത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടിയത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും, ഒന്നിനും ഒരു കുറവില്ല. എനിക്ക് ഇതുവരെ ഇതെങ്ങനെ ആയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇതുവരെ തോന്നിയിട്ടില്ല. അതിന്റെ ഡിസൈൻ അത്ര പെർഫെക്റ്റ് ആണ്. പിന്നെ വൈൻസ്ബർഗിന്റെ കോച്ചാണ്, വൈൻസ്ബർഗിന്റെ ബോഡിയാണ് എന്തൊക്കെ പറഞ്ഞാലും. അത് ഈ മോട്ടോർ ഹോംസിന്റെ ഒരു ബെസ്റ്റ് ബോഡിയാണ് വൈൻസ്ബർഗ് എന്ന് പറയുമ്പോഴത്തേക്കും. ആ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടല്ലോ. അവിടെ ഫാസിൽ ഭായി അകത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം സഹീർ ഭായിയെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഹീർ ഭായിയെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹീർ ഭായി നിങ്ങൾ പെട്ടെന്ന് വരീ, വി മിസ് യു. വേഗം വാ വേഗം വാ, വിസയൊക്കെ എടുക്ക്. ആ സ്കോട്ട്ലൻഡൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് വാ, വിസയൊക്കെ എടുത്തിട്ടെ പെട്ടെന്ന് വരാൻ പറ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊരിച്ച് തകർത്ത് ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം സ്നേഹനിധിയായ ഗൃഹനാഥൻ, അത് സ്നേഹത്തോടെ വിളമ്പി തരികയും കൂടെ വേണം. കറക്റ്റ് ആവട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം, ചോറാണേലും കറക്റ്റ് ആണ്. ബ്രോ തൈര് എടുത്തില്ല, തൈരൊക്കെ എടുക്കാം ബ്രോ, ഫുൾ സെറ്റ് അല്ലേ. നമ്മള് ചിക്കൻ ഫ്രൈ എടുക്കാനൊരു സ്പൂൺ അവിടെ, ആ ചിക്കൻ ഫ്രൈ സ്പൂൺ നമ്മളത് കറി ഇതിനകത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ചോദിച്ചാ, നിങ്ങള് എല്ലാ പാത്രങ്ങളുടെയും അടിയില് ഇത് കണ്ടോ,
ഒരു റബ്ബറിന്റെ സംഭവമുണ്ട്. അതായത് സ്ലിപ്പ് ആവാണല്ലോ, സ്ലിപ്പറി ആകാതിരിക്കാൻ വേണ്ടി ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്ലാസിന്റെ അടിയിൽ പോലും ഈ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതായത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ലിപ്പായി പോവില്ല. വണ്ടിക്കകത്ത് വെക്കുന്ന സംഭവമാണല്ലോ ആ ഒരു കാര്യം. ശരിക്കും ഇവർ പല സംഭവങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പാത്രങ്ങളൊക്കെ ആക്ച്വലി ഇവർ തന്നാണ്. ഈ സംഭവങ്ങളൊക്കെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോ ചിക്കൻ പീസ് നമ്മൾ എടുത്തു, ചോറെടുത്തു, ഓക്കെ തൈര്, തൈരിന് ഞാൻ സ്പൂൺ എടുത്തരാം. സംഭവം ബ്രോ പൊളി. നമ്മളപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നു. നമ്മുടെ ആദ്യത്തെ കമത്തരുത്, ആദ്യത്തെ ഡിന്നർ. നിങ്ങൾ എന്റെ കിഴങ്ങ് കറി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഞാൻ കാര്യമായിട്ട് ഞാൻ സ്നേഹത്തോടെ വിളമ്പി തരികയാണ്. നല്ലതാണ് നല്ലതാണെന്ന് പറയണം, ചീത്തയാണ് ചീത്തയാണെന്ന് പറയണം. ശിക്ഷേ അങ്ങനെ തന്നെ പറഞ്ഞേ. എന്റെ ഭാര്യക്ക് പുച്ഛമാണ് ആക്ച്വലി കിഴങ്ങുകറിയുടെ കാര്യം. അവൾക്ക് ഇഷ്ടമല്ലേ ഈ സാധനം, ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഭയങ്കര പുച്ഛമാണ്. ഭാര്യ നമുക്ക് സഹായിച്ചിരുന്നു കേട്ടോ. നമ്മൾ ഈ സംശയങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും അവരിങ്ങനെ നമ്മളെ സഹായിക്കും, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ആ ഒരു സംഭവങ്ങളൊക്കെ സെറ്റാണ്. അപ്പൊ ഇനിയിപ്പോ തൈരും കൂടെ വേണ്ടേ? പ്ലെയിൻ യോഗർട്ട്. മാംഗ്ലൂർ പഠിച്ച ഓർമ്മ വരും പറയാം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെച്ചിട്ടേ തൈരെടുക്കാം. നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, റോബിനും ദീപും ഒക്കെ. നമ്മള് കറി എന്തുണ്ടാക്കിയാലും തൈരെടുക്കും. തൈരാണ് മെയിൻ ഡിഷ്, ചിക്കൻ സെക്കൻഡാ. അതേ രീതിയിലെന്ന് പറയാം. കഴിച്ചു നോക്കിയിട്ട് പറയൂ എങ്ങനെയാണെന്ന് പറയൂ. ഫാസിൽ ബ്രോ ആണ് ഇന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയേണ്ടത്. കിഴങ്ങ് കറി എങ്ങനെയുണ്ട്? കിഴങ്ങ് നല്ല വെന്തുണ്ട്, കറിയൊക്കെ നല്ല മസാല നല്ല പിടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ? അതെ, മല്ലിയുടെ സ്മെല്ലും അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടല്ലേ? സൂപ്പർ സൂപ്പർ അല്ലേ? വണ്ടർഫുൾ. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടായി കഴിക്കുമ്പോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമ്പോ. ടൈം എത്രയാണ്? 8 മണിക്കാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് രുചിയുണ്ടോന്ന് അറിയാനായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ്? കഴിച്ചു നോക്കാം. അല്ല, കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റ് നോക്കാം. കണ്ടല്ലേ, നക്കി വെച്ചിട്ടുണ്ട്. ഇത് നക്കി വടിച്ചെടുത്തിട്ടുണ്ട്, ഇതും നക്കി വടിച്ചിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. നല്ല സൂപ്പർ അല്ലേ? നല്ല അടിപൊളിയായിട്ട് കഴിച്ചു, ഞങ്ങൾ എൻജോയ് ചെയ്തു, സ്വാദിഷ്ടമായിട്ട് കഴിച്ചു. ഇനി പാത്രം എല്ലാം കൈ കഴിക്കണം. നമുക്കിനി ഈ ഹെവി ഫുഡ് അല്ലേ, അത് ലഞ്ചാക്കി മാറ്റണം. ഇത് ഡിന്നർ ആക്കി കഴിഞ്ഞ പ്രശ്നമാണ്. ആക്ച്വലി ഞാൻ 3 മന്ത്സ് ഡയറ്റാണ്, ചുമ്മാ ഡയറ്റായിരുന്നു ചെടി കുറക്കാൻ. പക്ഷേ ഇത് നമ്മൾ ഈ ഫാമിലി ഹെവി ആയി കഴിഞ്ഞാൽ പ്രശ്നം അല്ല. ഇത് ചോറ് കഴിക്കാൻ ഒരു കൊതി തോന്നിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലേ. പക്ഷെ ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കണ്ട, വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം. ഇനി നക്കാനൊന്നും ഇല്ല ഇതിനകത്ത് ബാക്കി. ഫാസിൽ ബ്രോ ഇവിടെ ഇതുണ്ട്, ഇവിടെ ആണോ പാചകം ചെയ്തേ? ഒശു, എത്ര മനോഹരമായി താങ്കൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. തീർച്ചയായും ഉണ്ടാക്കി തരാം, തീർച്ചയായും ഉണ്ടാക്കി തരാം. എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത്. നല്ല തണുപ്പ്, ഇന്നത്തെ ഒരു ടെൻഷൻ ഫ്രീ എന്ന് പറയുമോ, ഇലക്ട്രിസിറ്റി കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് തീരുവോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. ഇല്ല, നല്ല സെറ്റാണ്, സെറ്റാ. സുഖമായിട്ട് തുടങ്ങാം, സുഖമായിട്ട് തുടങ്ങാം. അല്ല, നമ്മളെ ജാക്കറ്റൊക്കെ ഊരി, സ്ലീപ്പിംഗ് ബാഗും വേണ്ട, ഒന്നും വേണ്ട, ടീഷർട്ട് ഇടണം. പക്ഷെ പുറത്തൊന്നും ജാക്കറ്റ് വരണ്ട, പണിയാവും. അതോട്ട് കഴിക്കോ, പൊളി വൈബാട്ടോ. ശരിക്കും ഈ ഒരു ഞങ്ങൾ ഈ ഇവിടെ അനുഭവിക്കുന്ന ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്ര ഒരു ഹാപ്പിനെസ് ഫീലുമാണ് അല്ലേ? അതെ, അത് ഭയങ്കരമാണ്. എന്തൊക്കെ പറഞ്ഞത്, ഇനി പണിയുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഇവിടെ എഡിറ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ. ഇനി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പണികളുണ്ട്, പണികളുണ്ട്. ഫാസിൽ ബ്രോ ഇവിടെ വണ്ടിക്കകത്തുള്ള പുതിയ ഡാഷ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഡാഷ് ക്യാമറ ബാക്കിൽ വെക്കുന്ന തോന്നുന്നു, ആണെന്ന് തോന്നുന്നു. സമയം 3:30 ഉറങ്ങല്ലേ? അപ്പൊ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു സെറ്റ് ചെയ്യണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്ത്, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു? ഞാൻ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ നല്ല അടിപൊളിയായിട്ട് 2 ഓംലെറ്റ് ഉണ്ടാക്കി തരും. നമുക്ക് ടൊമാറ്റോ ഉണ്ട്, ഓണിയൻ ഉണ്ട്, കോഫിയോ എന്റെ വട്ടി തരും. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓംലെറ്റ്, പിന്നെ പറഞ്ഞ പോലെ കോഫി, പിന്നെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് അതാണ് നമ്മുടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പോഴേ സെറ്റ് ചെയ്തു. ഇപ്പോൾ രാത്രി 11 മണിയായി, 11:30 ആകുമ്പോൾ ഉറങ്ങിയിരിക്കണം. രാവിലെ 7 മണിയാകുമ്പോൾ എണീക്കണം. 8 മണിക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നാളെ രാവിലെ 11 മണി മുതൽ മഴയാണെന്നാണ് അറിയാൻ കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടു തീർക്കണം, അതാണ് പ്ലാൻ. അപ്പോൾ ഇനിയിപ്പം വേറെ പരിപാടികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായിരുന്നു പരിപാടി, ഞാൻ മറന്നുപോയല്ലോ. ആ, ടോയ്ലറ്റിനകത്ത് മറ്റേ ടാബ്ലറ്റ് ഇട്ടില്ലേ ബ്രോ, അതെടുത്തിടണം. അതെടുത്തിടണം, എന്നാലേ സെറ്റാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നുറങ്ങാണ്. എല്ലാ ദിവസവും കട്ടിലേ പോയിട്ട് കിടന്നിട്ട് ഗുഡ് നൈറ്റ് പറയും, നിന്നത് പറയുന്നില്ല. ഇന്ന് നേരത്തെ ഇവിടെ വെച്ച് തന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാം അല്ലേ? ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ അപ്ലോഡിംഗ് ഒക്കെ കഴിഞ്ഞു, പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു കിട്ടില്ല വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ
സജഷൻസ് ഏതൊക്കെ തരത്തിൽ നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താം. സജഷൻസ് കമന്റ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ, വളക്കാം.